ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത് ഒരു DC വാട്ടർ പമ്പ് സെറ്റ് ആണ്. ഇത് 12 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു DC പമ്പാണ്. നമ്മുടെ ഈ മിനി വാട്ടർ പമ്പ് നിർമ്മിക്കാൻ 1.5 to 3 റെഡ്യൂസറാണ് ആവശ്യമുള്ളത്. ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുത്ത് മാറ്റണം. നമുക്ക് ഈ റെഡ്യൂസറിൻ്റെ ഇത്രയും ഭാഗം മാത്രം ആവശ്യമുള്ളൂ. ഇനി ചെയ്യേണ്ടത് ഈ ഓസ് കണക്ടർ ഒരു ഹോൾ അടിച്ച് ഇവിടെ സെറ്റ് ചെയ്യണം. നമുക്ക് ഈ ഹോൾ അടിക്കാൻ സോൾഡറിംഗ് അയൺ യൂസ് ചെയ്യാം. സോൾഡറിംഗ് അയൺ മാത്രമല്ല, നമുക്ക് വേറെ എന്ത് വേണമെങ്കിലും ടൂൾസ് യൂസ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഡ്രില്ലോ മറ്റോ യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ സോൾഡറിംഗ് അയൺ ഉള്ളത്. ഞാൻ ഈ സോൾഡറിംഗ് അയൺ വെച്ച് ഇതിന് നല്ലൊരു ഹോൾ ഇടാൻ പോവാണ്. ഹോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓസ് കണക്ടർ അതിനകത്ത് കയറ്റി സെറ്റ് ചെയ്യാം. നല്ല ടൈറ്റായിട്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ലീക്കേജ് ഒന്നും വരാതെ നോക്കാൻ പറ്റും. ശരിക്കും ടൈറ്റായിട്ടിരിക്കണം. അതിന് വേണമെങ്കിൽ നമുക്ക് ഗമ്മോ എന്തെങ്കിലും യൂസ് ചെയ്യാം. ഇത് 1.5 inch ഒരു NTAP ആണ്. ഇത് നേരെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. അതിനുവേണ്ടി നമുക്ക് ആ ഹോള് കറക്റ്റാക്കാൻ വേണ്ടി ഒന്ന് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പം നമ്മൾ കറക്റ്റായിട്ട് അത് കട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കറക്റ്റായിട്ട് കയറുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് അഴിച്ചെടുത്തിട്ട് അതിനകത്തൊരു ഹോളിടണം. ഹോളിടണത് മോട്ടർ അതിനകത്തേക്കിടെ കയറ്റി വയ്ക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ഈ മോട്ടർ 12 വോൾട്ട് DC ആണ്. അപ്പം നമുക്ക് ബൈക്കിൻ്റെ 12 വോൾട്ടിൻ്റെ ബാറ്ററി ഉപയോഗിച്ച് നമുക്ക് ഈ മോട്ടറ് വർക്ക് ചെയ്യിപ്പിക്കാം. അപ്പം മോട്ടർ അതിനകത്ത് കറക്റ്റായിട്ട് കയറിയിട്ടുണ്ട്. ഇനി നമുക്കവിടെ ഒരു റബ്ബർ സീൽ വേണം. അതിനുവേണ്ടി നമ്മൾ ഒരു സൈക്കിൾ ട്യൂബോ അല്ലെങ്കിൽ ബൈക്കിൻ്റെ ട്യൂബോ എന്തെങ്കിലും യൂസ് ചെയ്യാം. ഞാനെടുത്താണ് ബൈക്കിൻ്റെ ട്യൂബാണ്. അത് ട്യൂബ് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് ഒരു വാട്ടർ സീലായിട്ട് അവിടെ യൂസ് ചെയ്യണം. ഇനി ഈ റബ്ബർ വാഷ് നമുക്ക് ഫ്ലെക്സി കുക്ക് വെച്ച് ഒട്ടിക്കാം. ഇനി നമ്മുടെ പമ്പ് സെറ്റിന് ഒരു ഇമ്പല്ലർ വേണം. അതിനുവേണ്ടി നമ്മളൊരു പെയിൻറ്റ് വാട്ടയുടെ കഷ്ണമാണ് എടുത്തത്. ഈ മാർക്ക് ചെയ്താണ് അത്രയും ഭാഗം നമ്മൾ ഒരു കത്രിക വെച്ച് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് മാറ്റണം. നമുക്ക് അലൂമിനിയത്തിൻ്റെ ഷീറ്റ് കിട്ടുകയാണെങ്കിൽ അതായാലും യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഞാനിങ്ങനെ കറക്റ്റായിട്ട് ചതുരത്തിൽ ഒരു 1.5 inch പൈപ്പിൻ്റെ ഉള്ളിൽ കിടന്നിരിക്കാൻ പാകത്തിനുള്ള അളവിനാണ് ഇത് കട്ട് ചെയ്തെടുത്തത്. ഇത് ഇപ്പോൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് ആ എക്സസ് പോർഷൻസൊക്കെ മാറ്റിയതിന് ശേഷം നമ്മുടെ ഈ 1.5 inch NTAP ഉള്ളിൽ ഇത് സെറ്റ് ചെയ്യണം. കട്ടിങ് കഴിഞ്ഞതിന് ശേഷം പ്ലയർ ഉപയോഗിച്ച് ഞാനവിടെ മാർക്ക് ചെയ്ത ആ പോർഷൻ കറക്റ്റാക്കി പ്ലയർ കൊണ്ട് മടക്കണം. എല്ലാവരും ശ്രദ്ധിക്കുക, കൈ മുറിയാണ്ട് നോക്കണം. അപ്പോൾ ആ എല്ലാ ലീഫുകളും ഇതുപോലെ മടക്കി ഒരു സൈഡിലേക്ക് ആക്കിയെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഒരു 2-pin ലെഗാണ്. 2-pin ഒരു ലെഗ് അഴിച്ചെടുത്തതിന് ശേഷം അത് നമ്മൾ ആ മെറ്റൽ ഷീറ്റിൻ്റെ ആ ഹോൾ ഇട്ടേക്കണ ഭാഗത്ത് കറക്റ്റായിട്ട് പിടിപ്പിക്കുക. വെറുതെ പിടിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇരിക്കില്ല. നമുക്ക് അതിനുള്ളിലേക്ക് കയറ്റി വെച്ചതിന് ശേഷം നമുക്ക് സോൾഡറിംഗ് അയൺ ഉപയോഗിച്ചോ ഏതെങ്കിലും ഗം ഉപയോഗിച്ചോ അതിനെ കറക്റ്റായിട്ട് പിടിപ്പിക്കണം. നമ്മുടെ മിനി മോട്ടറിനകത്ത് കറക്റ്റായിട്ട് ഈ ലെഗ് കയറിയിരിക്കും. അനങ്ങൊന്നുമില്ല, നല്ല ഫിറ്റായിട്ടിരുന്നോളും. അതാണ് ഞാൻ ഈ ലെഗ് എടുക്കാൻ കാരണം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സോൾഡറിംഗ് അയൺ തന്നെയാണ്. ഇനി നമുക്ക് ഈ ലീഫ് എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് കയറ്റി വയ്ക്കാം. ഇപ്പോൾ അത് ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ട്. ഇനി നമുക്ക് ഒരു 1.5 inch ബുഷ് ഇതിനകത്തേക്ക് കയറ്റി വയ്ക്കാം. ഇപ്പം നമ്മൾ 3/4 inch നിന്ന് 1.5 inch റെഡ്യൂസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1.5 inch എൽബോയും 1.5 inch പൈപ്പും എടുക്കാം. അത് ആവശ്യത്തിന് കട്ട് ചെയ്ത് ഈ 1.5 inch ബുഷിനകത്തേക്ക് കയറ്റി സെറ്റ് ചെയ്യാം. ഇതിനകത്തിന് വേണമെങ്കിൽ ഗം യൂസ് ചെയ്യാം, PVC സോൾവെൻ്റ്. ഇത് 1.5 inch ഒരു PVC പൈപ്പും അതിൻ്റെ NTAP ആണ്. ഇത് നമ്മുടെ മോട്ടർ വെള്ളം കയറാതെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി വയ്ക്കാനുള്ളതാണ്. ഈ NTAP സോൾഡറിംഗ് ആണ് വെച്ചൊരു ഹോൾ ഇട്ടതിന് ശേഷം അതിലൂടെ നമ്മുടെ മോട്ടറിലേക്ക് കണക്ട് ചെയ്യാനുള്ള വയർ കടത്തി വിടുക. ആ വയറിനെ നമ്മൾ നമ്മുടെ മോട്ടറിലേക്ക് സോൾഡർ ചെയ്ത് നന്നായിട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം. ഇനി 1.5 inch പൈപ്പ് കറക്റ്റായിട്ട്
നമ്മുടെ ഫ്ലെക്സി കുക്ക് വെച്ച് അത് ശരിക്കും ഒട്ടിക്കാം. ഇപ്പം നമ്മുടെ മോട്ടർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ മോട്ടർ 12 വോൾട്ട് ഡി സി ആയതുകൊണ്ട് തന്നെ 12 വോൾട്ടിൻ്റെ തന്നെ ഒരു ബാറ്ററി, ബൈക്കിൻ്റെ ബാറ്ററിയാണ് ഞാൻ ഇതിനകത്ത് ഈ മോട്ടർ ഓടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം പമ്പ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ഗാർഡനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, അത്യാവശ്യം നമ്മുടെ ചെറിയ ചെറിയ ചെടി നനയ്ക്കാനുള്ള പർപ്പസിനൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പമ്പ് സെറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് പോകാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും സൈനിങ് ഓഫ് സോനു ടെക് ആൻഡ് ട്രാവൽ.